നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയമാർക്കെന്നറിയാൻ ഇനി ഒരു മാസം കൂടി കാത്തിരിക്കണം. ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എവിടെയാണ് പിഴച്ചത്? തുടർഭരണം എന്ന് ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ ഭരിച്ച് ഈ നാട്ടിലെ സകല ജനങ്ങളും കൊള്ളാം എന്ന് പറഞ്ഞിട്ടും കിട്ടാതെ പോയ തുടർഭരണം ആത്മവിശ്വാസത്തോടുകൂടി സി പി എം ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സുകാർ പഠിക്കേണ്ടിയിരിക്കുന്നു, തിരുത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് തെറ്റുകൾ കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്നു. ഏറ്റവും ആദ്യം കാണിച്ച പിശക്, ജോസഫ് എന്ന തൊടുപുഴയിൽ മാത്രം സ്വാധീനമുള്ള ഒരു നേതാവിനു വേണ്ടി എന്ന വ്യാജേനെ, ഒന്നോ രണ്ടോ കോട്ടയത്തെ സീറ്റുകൾക്ക് വേണ്ടി ജനപിന്തുണ നഷ്ടപ്പെട്ട കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ ഗ്രൂപ്പ് മറന്ന് ജോസ് കെ മാണിയെ പുറത്താക്കിയതാണ്. ഇത്രകാലം മുന്നണിയിൽ ഉണ്ടായിട്ടും ജോസ് കെ മാണിക്കും കെ എം മാണിക്കും അണികൾക്കിടയിലുള്ള സ്വാധീനം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിനിക്കുറി ഏറ്റവും വലിയ ക്ഷീണമുണ്ടാകുന്നത് കോട്ടയത്തായിരിക്കും. ഒരു തരംഗം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായില്ലെങ്കിൽ നിലവിലുള്ള രണ്ട് സീറ്റിന് പുറമെ പരമാവധി രണ്ട് സീറ്റുകൾ കൂടി മാത്രമേ നേടാൻ കഴിയൂ. 9-ൽ 5 സീറ്റും എൽ ഡി എഫ് നേടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. ഒടുവിൽ അവർക്ക് കിട്ടിയതോ ആർക്കും വേണ്ടാത്ത വിജയം ഉറപ്പില്ലാത്ത കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും മാത്രം. അത്തരം മണ്ടത്തരം എന്തിന് കാട്ടി എന്ന് കോൺഗ്രസ് ആലോചിക്കണം. ഇനിയെങ്കിലും ജനശക്തി തിരിച്ചറിയാതെയുള്ള ഇത്തരം മണ്ടത്തരങ്ങൾ ഒഴിവാക്കണം. രണ്ടാമത്തെ പിശക്, കോൺഗ്രസ് ഒരു തലമുറ മാറ്റം എന്ന തീരുമാനം എടുത്തെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോൺഗ്രസിനെ എല്ലായിടങ്ങളിലും പിടിച്ചു മുറുക്കി നിർത്തിയിരിക്കുന്ന കാരണവന്മാർ ഒഴിവാകുമ്പോൾ അവരുണ്ടാക്കുന്ന കലാപം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ അവർക്ക് സീറ്റില്ല എന്ന് തുറന്നു പറഞ്ഞ് അവരുടെ കലാപം നേരത്തെ ഉണ്ടാക്കാൻ അവസരം കൊടുത്തില്ല എന്നതാണ്. അതുകൊണ്ട് എന്താണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും സീറ്റില്ലാതെ പുറത്തേക്ക് പോയപ്പോൾ അവർ പകരം വന്നവരുടെ വിജയം തടയുന്നതിന് വേണ്ടി അവസാനം വരെ ശ്രമിച്ചു. അവരുടെ ബഹളം വയ്ക്കൽ കോൺഗ്രസിൻ്റെ മെറിറ്റിനെ ബാധിച്ചു. തലമുറ മാറ്റം എന്തായാലും ആവശ്യമായിരുന്നു. എന്നാൽ ആ തലമുറ മാറ്റം ഭംഗിയായി ശാസ്ത്രീയമായി നടത്താൻ സാധിച്ചില്ല. തലമുറ മാറ്റത്തിൻ്റെ പേരിൽ ചിലരെ തിരികെ കയറ്റാൻ നടത്തിയതാണ് കോൺഗ്രസ് കാട്ടിയ മൂന്നാമത്തെ തെറ്റ്. നമുക്കറിയാം, ഇതിൽ ഏറ്റവും ഉത്തമമായ ഉദാഹരണം സജീവ് ജോസഫ് എന്ന ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിയാണ്. ഒടുവിൽ അദ്ദേഹം അവിടെ വിജയപ്രതീക്ഷയിലേക്ക് വന്നിട്ടുണ്ട്, വിജയ സാധ്യതയുണ്ട്. അത് ഇരിക്കൂറുകാർക്ക് യു ഡി എഫിനോട് ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലാതെ സജീവ് ജോസഫിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. അവിടെ പോയി മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ ബാനറിൽ ഞാനായിരുന്നെങ്കിലും ജയിച്ചേനെ. കാരണം ഒരു യു ഡി എഫ് മനസ്സുള്ള ആളുകളാണ് ഇരിക്കൂറുകാർ. അതിന് കാരണം അവരുടെ നഗരം കണ്ണൂരാണ്. അവരുടെ അവർ ചുറ്റിനും കാണുന്നിടത്തെല്ലാം കൊലപാതക രാഷ്ട്രീയമാണ്. ആ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള ചില സ്ഥാനാർത്ഥികളെങ്കിലും ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, മുതിർന്ന നേതാക്കളെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കാൻ നടത്തിയ നീക്കം. നമുക്കറിയാം, കെ ബാബുവിനെയും ജോസഫ് വാഴക്കിനെയും അങ്ങനെയുള്ള പല നേതാക്കന്മാരെയും അവർ എങ്ങനെയെങ്കിലും പ്രതിഷ്ഠിക്കാൻ ശ്രമം നടത്തി. അവരൊക്കെ വേണ്ടവരല്ലേ എന്ന് ചോദിച്ചാൽ അത്തരക്കാർക്ക് നേരത്തെ തന്നെ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത നേതാക്കളാണെങ്കിൽ നേരത്തെ തന്നെ അവരുടെ സീറ്റ് നിശ്ചയിച്ചു കൊടുത്ത് അതിൻ്റെ പേരിലുള്ള അതൃപ്തി നേരത്തെ തന്നെ അവസാനിപ്പിക്കണമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് പറ്റി. അതേസമയം കെ സി ജോസഫിനെ പോലെയുള്ളവരെ ഒഴിവാക്കാൻ സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ അടുത്ത തെറ്റ്, സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് പത്രങ്ങളും ചാനലുകളുമല്ല, സോഷ്യൽ മീഡിയ ആണ് എന്നവർ തിരിച്ചറിയണമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് സോഷ്യൽ മീഡിയയിലുണ്ടായ തിരിച്ചടി കൊണ്ടാണ്. അത് തിരിച്ചറിയാതെ അതിനുള്ള സംവിധാനം ഒരുക്കാതെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരു പൊങ്ങനെ പിടിച്ചതിന് ചുമതലയേൽപ്പി അനിൽ ആന്റണി എന്ന് പറയുന്നത്. എ കെ ആന്റണിയുടെ മകനാണ്, ഏത് IT കമ്പനിയുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ജനമനസ് അറിയുന്നതിനോ ജനങ്ങളുടെ ഇഷ്ടം തിരിച്ചറിയുന്നതിനോ ഉള്ള കഴിവ് അനിൽ ആന്റണിക്ക് ഇല്ലാതെ പോയി എന്ന് തിരിച്ചറിയുക. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വോളണ്ടിയേഴ്സായി രംഗത്ത് വരുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അവരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തി, അവരെ മുൻപിൽ നിർത്തി വേണമായിരുന്നു സോഷ്യൽ മീഡിയ യുദ്ധം നടത്താൻ. അതിന് സി പി എമ്മുകാരെ കണ്ടുപഠിക്കണം. അവർ പോരാളി ഷാജിയെ പോലും ഉപയോഗിച്ചു. ഇവിടെ എന്താ ചെയ്തത്? ഇങ്ങനെ സ്വയം പ്രഖ്യാപിതമായി നേരത്തെ മുതലേ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ യു ഡി എഫിന് വേണ്ടി രംഗത്ത് വന്നവരെയൊക്കെ അകറ്റി നിർത്തി, അവർ ഔദ്യോഗികമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഔദ്യോഗികമായ അനിൽ ആന്റണിയുടെ സംവിധാനത്തിന്
ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൽ അമ്പേ പരാജയപ്പെട്ടു. എങ്ങനെയായിരിക്കണം സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യേണ്ടത്? ഒന്ന്, സി പി എമ്മിൻ്റെ എല്ലാത്തരം കള്ളത്തരങ്ങളെയും ട്രോളിറക്കി അപ്പോൾ തന്നെ അടിച്ച് നിലംപരിശാക്കണം. പക്ഷെ ഒരിക്കലും അതിന് കോൺഗ്രസ് ശ്രമിച്ചില്ല. നേരെ മറിച്ച് അവരുടെ മണ്ടത്തരങ്ങൾ കോൺഗ്രസിൻ്റെ മണ്ടത്തരങ്ങളാക്കി മാറ്റി അവരുടെ അബദ്ധങ്ങളെ ന്യായീകരിച്ച് സി പി എമ്മുകാർ അഴിഞ്ഞാടി. രണ്ട്, വലിയ തോതിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ ഉയർത്തിക്കാട്ടണം. അങ്ങനെ എല്ലാ തരത്തിലും, അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള സോഷ്യൽ മീഡിയ സാന്നിധ്യവും ഇടപെടലും ആനയും ആടും പോലെയായിരുന്നു. വലിയ തോതിൽ പരാജയപ്പെട്ടു. ഓരോ നേതാക്കന്മാരും അവരുടേതായ സംവിധാനം ഉണ്ടാക്കിയെന്നല്ലാതെ സംഘടിതമായ ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായില്ല. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട മണ്ഡത്തരം, ഈ സർക്കാരിന്റെ അബദ്ധങ്ങളും തെറ്റുകളും കൊള്ളയും നേരത്തെ തന്നെ റിസർച്ച് ചെയ്ത് രേഖകൾ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു. ഈ രമേശ് ചെന്നിത്തല ഉയർത്തിയ പല വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയായില്ല, കാരണം ആളുകൾ മറന്നുപോയി. ഈ വിഷയങ്ങളെല്ലാം സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ മുതലേ അവസാനം വരെയുള്ള എല്ലാ കൊള്ളയുടെയും തോന്നിവാസങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഈ സോളാർ വിഷയത്തിലും ബാർ വിഷയത്തിലുമൊക്കെ ഈ മറ്റ് പുറത്തു നിന്നുള്ളവരെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ എൻ്റെ വക 500 തുടങ്ങിയ പ്രസ്ഥാനങ്ങളും കാമ്പയിനുകളും LDF നടത്തിയപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ജനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യാൻ സോഷ്യൽ മീഡിയ പരാജയപ്പെട്ടുപോയി. അതായത് സോഷ്യൽ മീഡിയ സംവിധാനം അമ്പേ പരാജയപ്പെട്ടു. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വേണ്ട പോലെ എൻകാഷ് ചെയ്യാൻ അവർ അമ്പേ പരാജയപ്പെട്ടു. മറ്റൊന്ന്, രമേശ് ചെന്നിത്തലയെ വേണ്ട പോലെ അംഗീകരിച്ചില്ല. അദ്ദേഹം ഓർത്ത് വിഷയങ്ങൾ വേണ്ട തരത്തിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല. വാസ്തവത്തിൽ കോൺഗ്രസിലെ മൂപ്പിളക്ക തർക്കമാണ് ആരായിരിക്കും ജയിച്ചാൽ മുഖ്യമന്ത്രി എന്ന തർക്കം മൂലം അത്തരത്തിലുള്ള സമീപനങ്ങൾ നടന്നില്ല. മുരളീധരനെ ഒടുവിൽ നേമത്ത് നിർത്തിയതുപോലെ അത്തരത്തിൽ ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ ആദ്യഘട്ടത്തിൽ അവഗണിച്ചു കളഞ്ഞു. സുധാകരനും മുരളീധരനും നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലൊരാളെ പ്രസംഗിക്കുന്നതിന് വേണ്ടി രംഗത്തിറക്കിയിരുന്നെങ്കിൽ ഒക്കെ നേട്ടം കൊയ്യാമായിരുന്നു. അത്തരത്തിലൊന്നും ചെയ്തില്ല. നമുക്കറിയാം, സുധാകരനെ തൽക്കാലത്തേക്കെങ്കിലും KPCC പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ വലിയ ഊർജ്ജമുണ്ടാവുമായിരുന്നു. മുരളീധരനെ നേരത്തെ തന്നെ നിയമത്തിറക്കിയിരുന്നെങ്കിൽ വലിയ നേട്ടമുണ്ടാകുമായിരുന്നു. ധർമ്മടത്ത് സുധാകരനെ മത്സരിപ്പിക്കാൻ ഒരു 3 മാസം മുൻപ് തീരുമാനിച്ചിരുന്നെങ്കിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ വേണ്ട തരത്തിൽ ഒരു തീരുമാനവും വേണ്ട സമയത്തെടുത്തില്ല എന്നുള്ള പരാജയം കോൺഗ്രസിൻ്റെതാണ്. ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയുക, ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് ജയിച്ചാൽ ഭരണം കിട്ടിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകാം, പക്ഷെ തോറ്റാലോ, ഭരണം കിട്ടിയില്ലെങ്കിലോ? ഇപ്പോൾ ഈ ഒരു മാസം കോൺഗ്രസ് തയ്യാറാവേണ്ടത് തുടർ ഭരണം ഉണ്ടായാൽ എന്തു ചെയ്യുമെന്നതാണ്. അതിനുള്ള ആലോചന ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം വീണ്ടും ഭരണത്തിലേറിയാൽ അടിയും പിടിയും കാലുമാറ്റവും പരസ്യത്തെറിയും രാജിവെപ്പും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തുടർഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെ മാറ്റാം, എങ്ങനെ മാറ്റപ്പെടാം, ആരൊക്കെ പോകും BJPയിലേക്ക്, ആരൊക്കെ പോകും NCPയിലേക്ക്, ആരൊക്കെ പോകും CPMലേക്ക്, ആരൊക്കെ പരസ്യത്തെറി വിളിക്കും, ആരൊക്കെ ബാക്കിയുണ്ടാവും എന്നൊക്കെ പരിശോധിച്ച് ഈ ബാക്കിയുള്ളവരെ ഒരു പുതിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി സമരത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഭാഗമാക്കി നിരാശപ്പെടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കണം. അപ്പോൾ പല സമവാക്യങ്ങളും മാറും. ഓർക്കുക, ഈ കാലഹരണപ്പെട്ട നേതാക്കളെ ഒക്കെ ഉപേക്ഷിക്കുക. ഇത് ജോസ് കെ മാണിയെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ജോസ് കെ മാണി അച്ചടക്കത്തോടെ ഉത്തരവാദിത്വത്തോടെയാണ് LDFലേക്ക് പോകുന്നത്. LDFൽ ചെന്നപ്പോഴോ ജോസഫിനൊപ്പം പോയ പല നേതാക്കന്മാരും തിരിച്ചു വരാൻ ശ്രമിച്ചു. ജോസ് കെ മാണി വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. ജോസ് കെ മാണി ആരുടെയും കാലയെ പിടിച്ച് അവരെ നിർത്താൻ ശ്രമിച്ചില്ല. ഇപ്പോഴും ജോസ് കെ മാണിക്കൊപ്പം വരാൻ ശ്രമിക്കുന്നവരെ വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നപ്പോൾ CPMന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും നടത്തിയില്ല. ഒരു സീറ്റ് കിറ്റിയാടി സീറ്റിനെതിരെ പാർട്ടിക്കാർ രംഗത്ത് വന്നപ്പോൾ വിട്ടുകൊടുത്തു. അങ്ങനെ അച്ചടക്കത്തോടുകൂടി സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇവിടെ CPMലെ ഈ തോറ്റവരും കാലഹരണപ്പെട്ടവരും സീറ്റ് കിട്ടാത്തവരും ഒക്കെ വിട്ടുപോകുമെന്നറിയാം. അവർ പോവട്ടെ എന്ന് വയ്ക്കണം. ബാക്കിയുള്ളവർ ജനാധിപത്യ മാതൃകയിൽ ഇവിടെ കോൺഗ്രസിനും BJPക്കും ഒരു ബദൽ എന്ന നിലയിൽ അടിത്തറ ഇടാൻ ഇപ്പോഴേ ശ്രമിച്ചാൽ കോൺഗ്രസിന് ആ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാം. ഇല്ലെങ്കിൽ തുടർ ഭരണം വന്നാൽ കോൺഗ്രസ് ഛിന്നഭിന്നമായി പോകും, മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കും.